ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി എന്നുള്ളത് അതിൽ വിവിധ പാർട്ടികൾ ഓരോ പാർട്ടിയും സ്വന്തമായി സ്വതന്ത്രമായി നിലപാടെടുക്കുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഒരു പരിപാടി അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഗവൺമെന്റിന് അനുകൂലമായി ജനങ്ങളെ പരമാവധി അനുഭവപ്പെടുത്താൻ സാധ്യമായ എല്ലാ നടപടികളും എന്റെ കഴിഞ്ഞ കാലത്തുള്ള എല്ലാ ചുമതലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകൾ എല്ലാ പ്രധാനപ്പെട്ട അക്കൂട്ടത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. പാർട്ടിയുടെ തന്നെ ഇപ്പം ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് സങ്കീർണ്ണമായിരിക്കുക, പിന്നെ എതിർരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവിചാരിതമായിട്ട് അല്ലെങ്കിൽ വിചാരിക്കാതെ വളർന്നു വരുന്ന ഘട്ടം. അപ്പം വീണ്ടും ഒരു വർഷം കൂടെ എൽഡിഎഫിന് അധികാരത്തിൽ എത്തിക്കാനുള്ള എന്തെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ പാർലമെന്റ് ലക്ഷ്യങ്ങളിൽ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ വ്യത്യസ്തമായ ഫലമാണ് ഉണ്ടാവാറ്. 2019 കോൺഗ്രസിനും ഇടതുപക്ഷ ജനാധിപത്യം 2019 കഴിഞ്ഞ് 2021 പോയപ്പോൾ എൽ ഡി എഫിന്റെ സീറ്റ് 91 നിന്ന് 99 വരെയാണ് സീറ്റ്. ഈ വ്യത്യാസം ഒരിക്കലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ്. അപ്പൊ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും രാഷ്ട്രീയം. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യം അങ്ങനെ കുറച്ച് വിശ്വസിക്കാനുള്ള കാരണം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടു. ആ മാറ്റങ്ങൾക്ക് ആരാണ് ഉത്തരവാദി, ആരാണ് ഇതിന്റെ അടിത്തറവാദി? 57 മുതൽ ഭൂമിയുടെ അവകാശം, വീടിന്റെ അവകാശം, ഇങ്ങനെയുള്ള നാനാതരം അനുഭവങ്ങൾ ജനങ്ങളുണ്ട്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തീരുമാനമില്ല. ഇടതുപക്ഷ ജനാധിപത്യം നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് 2021 ഇലക്ഷനിൽ ഭരണ തുടർച്ച കിട്ടുന്നത്. അതുപോലെ ഞങ്ങൾ ജനങ്ങളിലേക്ക് വീണ്ടും പറയുകയും ജനങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസം, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ആ തെറ്റ് ജനങ്ങൾക്ക് അഭിപ്രായം അത് ഞങ്ങൾ പരിശോധിച്ചാൽ അത്തരമൊരു സമീപത്തെ പ്രശ്നം സാധാരണ ഒരു സ്വാഭാവികമായിട്ടല്ല താങ്കൾ വരുന്നത്. മറ്റൊരു മുതിർന്ന നേതാവിനെ ഒരു പ്രത്യേക കാരണം കൊണ്ട് മാറ്റി നിർത്തിയിട്ട അവസരബോധം താങ്കൾ ഏൽപ്പിക്കുന്നു മാറ്റി നിർത്തി ഇന്നലെ അദ്ദേഹം ഞങ്ങളെല്ലാം പാർട്ടി സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞു. അദ്ദേഹം സജീവം പങ്കെടുത്തിട്ടുണ്ട്, ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ചുമതല തുടരുകയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അല്ലാതെ ആരെങ്കിലും ഒരാളെ മാറ്റി നിർത്തി പകരം വേറൊരാളെ സ്ഥാപിക്കുക എന്ന രീതിയല്ല. ഓരോ ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കുക എന്നുള്ളത്, അതിന് സഹായകരമായ ചില തീരുമാനങ്ങൾ പാർട്ടി സ്വീകരിക്കുക. വ്യത്യസ്തമായിരുന്നില്ല ഈ പ്രശ്നത്തിൽ കൊടുക്കേണ്ടതില്ല. അതുപോലെ ഇപ്പൊ നമ്മൾ കാണുന്ന പ്രശ്നം നിയമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തുണ്ടായിരിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലും പ്രശ്നങ്ങളൊക്കെ അത് എങ്ങനെയാണ്? ഈ പ്രശ്നത്തിൽ CPM നിലപാട് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പരസ്യമാക്കി. ഒരാൾക്ക് നീതി നിഷേധിക്കാൻ പാടില്ല, ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ പാടില്ല, അത്തരമൊരു നിലപാടാണ് ഈ പ്രശ്നത്തിൽ സ്വീകരിക്കുന്നത്. ആരോപിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റവാളിയായിക്കൊള്ളുന്നു, കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത് എന്നാണ് അവരുടെ സ്ഥിതി എന്നുള്ളത് ജനങ്ങൾക്ക് അവതരിപ്പിക്കേണ്ട സമയം പറയും. അങ്ങനെ സമീപനമാണ് പാർട്ടി കാര്യത്തിൽ എടുക്കുന്നത്. ഒരു തെറ്റായ പ്രവണതയും പിന്തുണയ്ക്കില്ല, ഒരു തെറ്റിനോടൊപ്പം നിൽക്കില്ല, ഒരു കുറ്റകൃത്യത്തെയും സഹായിക്കും. ഈ സിനിമയിൽ പോയി വന്നു വന്നിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ. പക്ഷേ
സിനിമ എന്നത് മലയാള സിനിമ പ്രത്യേകിച്ച് ധാരാളം കുടുംബങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ സിനിമ നമ്മുടെ സാംസ്കാരിക മേഖലയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കട്ടെ. അതിലെന്തെങ്കിലും കുടുംബത്തുണ്ടെങ്കിൽ ആ കുടുംബത്ത് മാറ്റണം. ഒരു ഇൻഡസ്ട്രിയെ ആകെ അവഗണിക്കുന്നതിനല്ല താഴാൻ പാടില്ല. അത്തരം ഒരു നിലപാടുകൊണ്ട് പാർട്ടിയില്ല. എന്നാൽ ഇതിനകത്ത് ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ കണ്ടെത്തി തിരുത്താം. അതാണ് ഇൻഡസ്ട്രിയിലുള്ള സിനിമ തുടരേണ്ടത്.